2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു വനിതയുടെ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റേതാക്കി മാറ്റാനുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന സൂചന ഡൽഹി കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നു. കേക്കർനാഗറിന്റെ മകളാണ് പത്മജ വേണുഗോപാൽ. കേക്കർനാഗറിന്റെ മകളായ പത്മജ വേണുഗോപാൽ ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ആണ് പത്മജ വേണുഗോപാൽ. ആ രീതിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന പത്മജ വേണുഗോപാലിനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ ഏകദേശം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആ പത്മജ വേണുഗോപാൽ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ഏത് സീറ്റ് എന്നുള്ളതാണ് വിഷയം. വിഷയം കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നവർ അസന്നിഗ്ധമായി പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്നുള്ളതാണ്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും. തൃശൂരിൽ മത്സരിപ്പിക്കുക പത്മജ വേണുഗോപാലിനെ. കുറെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. തൃശൂർ കെ കരുണാകരന്റെ തട്ടകമാണ്. കെ കരുണാകരനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് തൃശൂർ. കെ കരുണാകരന്റെ ജീവിത സാഹചര്യവുമായി തൃശൂർ ഏറെ അടുത്തു നിൽക്കുന്നു. കെ കരുണാകരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തൃശൂർ ഏറെ അടുത്തു നിൽക്കുന്നു. മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യമാണ്. വിജയമുറപ്പുള്ള വിജയ സാധ്യതയുള്ള വനിതാ സ്ഥാനാർത്ഥികളെ മുന്നിട്ട് കൊണ്ടുവരണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ്. അത് പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശവുമാണ്. പ്രിയങ്ക ഗാന്ധിയുമായി ഏറെ അടുപ്പം പത്മജ വേണുഗോപാൽ പുലർത്തുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായാണ് ആ അടുപ്പം. അത് കെ കരുണാകരന്റെ നാളുകൾ മുതൽ കെ കരുണാകരന് ഇന്ദിരാഗാന്ധി കുടുംബവുമായും രാജീവ് ഗാന്ധിയുമായുമുള്ള ഏറ്റവും ഇഴയടുപ്പം, വൈകാരിക ബന്ധം, ആ വൈകാരിക ബന്ധമുള്ള കാലഘട്ടം മുതൽ പത്മജ വേണുഗോപാൽ സോണിയാ രാജീവ് ഗാന്ധിയും കുടുംബമായി, അതോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ കുടുംബം, രാജീവ് ഗാന്ധിയുടെ മക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് വിട്ട് കോൺഗ്രസിന്റെ വിമതനായി ഡി ഐ സി രൂപീകരിക്കുമ്പോഴും പത്മജ വേണുഗോപാൽ അടിയുറച്ച് കോൺഗ്രസിൽ നിൽക്കുകയായിരുന്നു. കെ മുരളീധരൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിലൊക്കെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു വാക്ക് പോലും പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തം പിതാവ് കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോഴും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയായി നിലനിന്നു എന്നുള്ളത് പത്മജ വേണുഗോപാലിന്റെ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന്, ആ കുടുംബവുമായി, അതായത് ഇന്ദിരാഗാന്ധിയുടെ കുടുംബവുമായി, രാജീവ് ഗാന്ധിയുടെ കുടുംബവുമായി കെ കരുണാകരൻ തെറ്റിമാറുമ്പോഴും കെ മുരളീധരൻ സ്വന്തം സഹോദരനായ കെ മുരളീധരൻ തെറ്റിമാറുമ്പോഴും ആ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സോണിയാഗാന്ധിയുമായി, രാഹുൽ ഗാന്ധിയുമായി, പ്രിയങ്ക ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. അപ്പോൾ പ്രിയങ്കയുമായി ഏറ്റവും അടുത്ത ബന്ധം പത്മജ വേണുഗോപാലിനുണ്ട്. പത്മജ വേണുഗോപാലും പ്രിയങ്കയുമായിട്ടുള്ള ബന്ധം, പ്രിയങ്ക ഗാന്ധി എ ഐ സി സിയുടെ തലപ്പത്തേക്ക് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി വന്നത്, പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാകാനുള്ള കാരണമായി കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും പറയുന്നത് സ്ത്രീ പ്രാതിനിധ്യം ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ വിജയ സാധ്യതയുള്ള, കോൺഗ്രസിനെ ചലിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ അത്തരം ഫിഗറുകൾ കോൺഗ്രസിൽ ഏറ്റവും സജീവമായി വരണം. ആ രീതിയിൽ വരുമ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ പത്മജ വേണുഗോപാലിനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. ആ രീതിയിൽ ചർച്ചകൾ വളരെയേറെ സജീവമായി പോകുമ്പോൾ തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും. 2014 തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി എൻ ജയദേവനാണ് തൃശൂരിൽ മത്സരിച്ചു വിജയിച്ചത്. കെ പി ധനപാലൻ അവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. കെ പി ധനപാലൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് പോയി.
സി എൻ ജയദേവനാണ് മണ്ഡലത്തിൽ വിജയിച്ചത് കഴിഞ്ഞ തവണ. ഇതാണ് തൃശൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം. തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം ആ തരത്തിൽ എടുക്കുമ്പോൾ തൃശൂരുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ വിജയത്തിന്റെ ഘടകങ്ങൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ തൃശൂരിൽ മത്സരിപ്പിക്കേണ്ടതുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഏറ്റവും ശക്തമായ സ്ത്രീ സാന്നിധ്യം കെ പി സി സിയിൽ വരുമ്പോൾ കെ പി സി സിയുടെ വേദികളിൽ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണം, മത്സരരംഗത്ത് സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണം, പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട്. അങ്ങനെ ഒരു രാഷ്ട്രീയം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തൃശൂരും പത്മജ വേണുഗോപാലുമായിട്ടുള്ള ബന്ധം, അത് കെ കരുണാകരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരു വൈകാരിക ബന്ധം തൃശൂരുമായി കെ കരുണാകരന്റെ കുടുംബത്തിനുണ്ട്. അത്തരം സാധ്യതകളെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന്റെ കറകളഞ്ഞ കോൺഗ്രസ് ഭക്തി, ഇന്ദിരാഗാന്ധി കുടുംബവുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പം, മാത്രവുമല്ല പത്മജ വേണുഗോപാലിനെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ള രീതിയും കൂടെ കൊണ്ടുവന്ന് മത്സര രംഗത്തെത്തിക്കുക. ഷാനിമോൾ ഉസ്മാൻ മത്സരരംഗത്ത് സജീവ സാന്നിധ്യമാകണം. പുതിയ ആൾക്കാരിൽ നിന്ന് മത്സരരംഗത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരിൽ എം എൻ ഷാനവാസിന്റെ മകളുണ്ട്. ആ മകളെ ഏത് ഒരു സീറ്റിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ തലപ്പത്തേക്ക് പ്രവർത്തന തലപ്പത്തേക്ക് വിവിധ ഘടകങ്ങളിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ പത്മജ വേണുഗോപാലിനെ പോലെയൊരു വ്യക്തിത്വത്തെ കൊണ്ടുവരണം. അതിന് കാരണമാകുന്നത് 2014 കെ പി ധനപാലൻ മത്സരിക്കുമ്പോൾ അവിടെ വിജയ ശതമാനമായി സി എൻ ജയദേവന് പോയത് ഭൂരിപക്ഷം 38,227 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി എൻ ജയദേവൻ, ഇടതുമുന്നണി സി പി ഐയുടെ സി എൻ ജയദേവൻ തൃശൂരിൽ വിജയിക്കുന്നത്. അപ്പോൾ തൃശൂർ എടുക്കാൻ, തൃശൂരിനെ തിരികെ പിടിക്കാൻ, തൃശൂരിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ അവിടേക്ക് ഒരു വനിതാ പ്രാതിനിധ്യം വരികയാണെങ്കിൽ അതിന് സാധ്യതകൾ ഏറെയുണ്ട് എന്നാണ് പറയുന്നത്. അതിലിവർ കണക്കു നിരത്തുന്നത് എ എ പി സ്ഥാനാർത്ഥിയായി സാറാ ജോസഫ് തൃശൂരിൽ മത്സരിച്ചിരുന്നു 2014. അന്ന് സാറാ ജോസഫ് 50,000 വോട്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ എ എ പി സ്ഥാനാർത്ഥിയായി സാറാ ജോസഫ് 44,638 വോട്ടാണ് സാറാ ജോസഫ് കൃത്യമായി നേടിയത്. 44,638 സാറാ ജോസഫ് എ എ പി സ്ഥാനാർത്ഥിയായി, വനിതാ സ്ഥാനാർത്ഥിയായി നേടിയത്. സി എൻ ജയദേവന്റെ ഭൂരിപക്ഷം 32,227. അപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു വനിതാ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ യു ഡി എഫിന്റെ വോട്ടും, അതായത് കെ പി ധനപാലൻ കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഏറ്റവും പ്രതിച്ഛായ നഷ്ടമുള്ള ഒരു ഘട്ടത്തിലാണ് കെ പി ധനപാലൻ അവിടെ വോട്ട് നേടിയത്, 350,982 വോട്ട് നേടി. അതിനോടൊപ്പം സാറാ ജോസഫ് എന്ന വനിത നേടിയ ഒരു ആ വോട്ടും, അതായത് 44,000 വോട്ടും കൂടി നേടുകയാണ്. പുതിയ വോട്ടർമാരുടെ രംഗപ്രവേശവും കയറി വരുന്നു തൃശ്ശൂരിൽ. അവിടെ യു ഡി എഫിന് കോൺഗ്രസിന് ഏറ്റവും വലിയ സാധ്യതയുള്ള 2019 തെരഞ്ഞെടുപ്പ് കാലാവസ്ഥ, പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ ഇഷ്ടപ്രദേശമാണ് തൃശൂർ, കെ കരുണാകരന്റെ കുടുംബവുമായി വൈകാരിക ബന്ധം തൃശൂരിനുണ്ട്. അപ്പോൾ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സി എൻ ജയദേവൻ കെ പി ധനപാലിന് മേൽ നേടിയ 38,227 എന്ന ഭൂരിപക്ഷം എത്രയോ അധികമായി മറികടക്കാൻ പത്മജ വേണുഗോപാലിന് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം. ഈ രാഷ്ട്രീയ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. ആ ആവശ്യം അനുസരിച്ച് ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ അനുഗ്രഹാശിസുകൾ ഈ ചർച്ച നയിക്കുന്നവർ തേടിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തും. സ്വാഭാവികമായും ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ തൃശൂരിന്റെ മണ്ണിൽ മത്സരിക്കാൻ തൃശൂരിന്റെ മണ്ണിന്റെ ഓമനപുത്രൻ കെ കരുണാകരന്റെ മകൾ സാക്ഷാൽ പത്മജ വേണുഗോപാൽ അവിടെ എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് കോൺഗ്രസ് ഡൽഹി വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന.